നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നതിന് ഒപ്പം അവർക്ക് മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് അമേരിക്ക. അമേരിക്കയുടെ ഒരു ഇരട്ടത്താപ്പ് കാണുകയാണിപ്പോൾ. ഇസ്രയേലിന്റെ രക്ഷയ്ക്ക് കൂടുതൽ സൈനികരെ അയക്കുകയും അത്യാധുനിക താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം എത്തിക്കുകയും ചെയ്തതിന് പിറകെയാണ് നെതന്യാഹുവിന് US വക ഭീഷണി എത്തിയത്. ഗാസയിൽ മാനുഷിക സഹായം എത്തിക്കുന്ന കാര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രയേലിലെ മാനുഷിക ദുരന്തത്തിൽ ഇടപെടില്ല എങ്കിൽ ആയുധം നൽകുന്നതും നിർത്തുമെന്നാണ് ഇസ്രയേലിന് ഭീഷണിയുമായി അമേരിക്ക വന്നത്. ഒരു മാസത്തിനകം ഗാസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കാനും അടിയന്തര സഹായം എത്തിക്കുവാനും നടപടി ഉണ്ടാകില്ല എങ്കിൽ ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് അമേരിക്ക അന്ത്യശാസനം നൽകിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റനും ഒപ്പുവെച്ച കത്തിലാണ് ഇസ്രായേലിന് US വാർണിംഗ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. US സുരക്ഷാ സഹായം ലഭിക്കുന്ന എല്ലാ രാജ്യങ്ങളുമായി പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നാഷണൽ സെക്യൂരിറ്റി മെമ്മോറാണ്ടം പുറത്തിറക്കിയിരുന്നു. ഇതിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സഹായം സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ബാധ്യതയുണ്ട്. ഇതുണ്ടായിട്ടില്ല എങ്കിൽ സൈനിക സഹായവും നിർത്തുമെന്നാണ് US വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഗാസയ്ക്കുള്ള സഹായങ്ങളിൽ 50% ഇടിവുണ്ടായതായും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആക്രമണം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ സഹായമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ റിപ്പോർട്ട് ചെയ്തത്. ഗാസയ്ക്കുള്ള മാനുഷിക സഹായത്തിന്റെ തോത് വർദ്ധിപ്പിക്കണം, ജോർദാൻ വഴിയുള്ള സഹായ വിതരണത്തിന് സൌകര്യമൊരുക്കണം, വടക്കൻ ഗാസയ്ക്ക് മേൽ ചുമത്തിയ ഉപരോധം അവസാനിപ്പിക്കണം എന്നീ ആവശ്യങ്ങളും കത്തിൽ ഉയർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വടക്കൻ ഗാസയിൽ ഇസ്രയേൽ ദിവസങ്ങളായി തുടരുന്ന സൈനിക നീക്കം ലക്ഷങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതായി UN റിപ്പോർട്ട് ചെയ്യുകയാണ്. വടക്കൻ ഗസയിലേക്ക് എല്ലാവിധ സഹായങ്ങളും മുടക്കിയും നാടുവിടാൻ പോലും അനുവദിക്കാതെ വിവിധ മേഖലയിൽ കൂട്ടക്കൊല തുടരുകയാണെന്നാണ് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട്. മറ്റെല്ലാ വഴികളും UN നശിപ്പിച്ചു എന്നാണ് ഏജൻസികളടക്കമുള്ളവർ പറയുന്നത്. ഇതുകൂടി നിർത്തുന്നത് 400,000 ഫലസ്തീനികളെ മഹാദുരിതത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു വർഷം പിന്നിട്ടിട്ട് തുടരുന്ന വംശഹത്യയെ സഹായിച്ച ഇസ്രയേലിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്നത് US ആണ്. യുദ്ധവിമാനങ്ങൾ, ബോംബുകൾ, മിസൈലുകൾ, ഷെല്ലുകൾ എന്നിവയിലേറെയും US എത്തിച്ചു നൽകുന്നതാണ്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ തുടരുന്ന അധിനിവേശം 1,700,000 ഫലസ്തീനികളെയാണ് ഈ ഒട്ടും സൗകര്യങ്ങളില്ലാത്ത ഈ അൽമവാസി അഭയാർത്ഥി ക്യാമ്പിനുള്ളിൽ നരകിച്ചു കഴിയാൻ നിർബന്ധരാക്കിയത്. അടിയന്തരമായി പ്രതിദിനം 350 ലോറി സഹായം എത്തിക്കാൻ അനുവദിക്കണമെന്നാണ് US ആവശ്യം.